സുഹൃത്തുക്കളെ, എന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോ ഗ്രീൻസ്, പച്ചില ഉണ്ടാക്കുന്ന ഒരു രീതി, ഒരു കൃഷി രീതി നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോയിൽലെസ് കൾട്ടിവേഷൻ, മണ്ണില്ലാത്ത ഒരു രീതിയിലുള്ള കൃഷി, അതാണ് ഇന്ന് പഠിക്കുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടെറസ് കൾട്ടിവേഷൻ. നമ്മുടെ ടെറസിന് മുകളിൽ പച്ചക്കറികളും മറ്റും നമ്മൾ ധാരാളം വളർത്തി പരിചയമുണ്ട്. അവിടെയൊക്കെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് ന്യൂനത എന്ന് പറയുന്നത്, അതിൽ ടെറസിന്റെ മണ്ടയ്ക്ക് മുകളിലേക്ക് നമുക്ക് മണ്ണും വളങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതും അത്രയും വെയിറ്റ് താങ്ങി അവിടെ കൊണ്ടുപോയി കൃഷി ചെയ്യുക എന്നുള്ളത് ഒരു ന്യൂനത തന്നെയാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മയ്ക്കും അച്ഛന്മാർക്കും ഒക്കെ. അതിനൊരു പരിഹാരം ആണ് ഈ മണ്ണില്ലാ കൃഷി എന്ന് പറയുന്നത്. വളരെ വെയിറ്റ് ഇല്ലാത്ത രൂപായി നിറച്ച് അതിൽ കൃഷി ചെയ്ത് നമുക്ക് മുകളിൽ ടെറസിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇതിന് രോഗം വരാനുള്ള, അല്ലെങ്കിൽ മണ്ണിൽ കൂടി പകരുന്ന രോഗം വരാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു രീതി നിങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ കാണിക്കുന്നു. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഗ്രോ ബാഗ്, കുറച്ച് ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ്, കുറച്ച് വേസ്റ്റ് പേപ്പർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ആ രീതിയെ ഞാൻ ഇവിടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അത് നമ്മളൊരു ഗ്രോ ബാഗ് എടുക്കുന്നു. ഈ ഗ്രോ ബാഗിൽ കുറച്ച് വേസ്റ്റ് പേപ്പർ, ഏതാണ്ട് ഒരു ഇഞ്ചോളം വേസ്റ്റ് പേപ്പർ, ഒന്നുകിൽ നിങ്ങൾക്കിത് നനച്ചതിന് ശേഷം പാളി പാളിയായിട്ട് ഇടാം, അല്ലെങ്കിൽ നനയ്ക്കാതെ തന്നെ ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം ഇടുക എന്നുള്ളത് ഒരു രീതിയാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ ഈ ഗ്രോ പേപ്പർ മടക്കി ഇതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇടുന്നു. നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് ചകിരിച്ചോറ്, ഒരു ലെയർ ചകിരിച്ചോറ് ഇതിന്റെ മുകളിലേക്ക് ഇടുക. ഒരു നാല് മൂന്നിഞ്ച്, നാലിഞ്ചോളം കനത്തിൽ ചകിരിച്ചോറ് ഇടുന്നു. വീണ്ടും അതിന് മുകളിൽ വേസ്റ്റ് പേപ്പർ ഒരിഞ്ച് ഓളം കനത്തിൽ നിരത്തുക. പാളി പാളിയായിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഓരോരോ പാളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ വീണ്ടും നമ്മൾ നിറച്ചു. അതിന് മുകളിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏകദേശം മൂന്നിഞ്ച് നാലിഞ്ചോളം കനത്തിൽ ഇടുന്നു. ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം നമ്മളിപ്പോൾ ഇത് നിറച്ചു കഴിഞ്ഞു. നല്ലതായിട്ട് പ്രസ് ചെയ്ത് തന്നെ വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇത് നിറച്ചു കഴിഞ്ഞു, ഇതായിട്ട് പ്രസ് ചെയ്ത് ഏകദേശം ഇത് നിറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത്
നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഡോളമൈറ്റോ അല്ലെങ്കിൽ കുമ്മായമോ ഇതിൽ വിതറുക, ഇവിടെ നിന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഇതില് രണ്ട് ദിവസം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുതിർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ വേണമെങ്കിൽ വെള്ളം നനച്ച പേപ്പർ ഇടാം, അല്ലെങ്കിൽ നമ്മളിതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ കുതിർത്ത് വെക്കുന്നു. രണ്ട് ദിവസത്തോളം ഏകദേശം കുതിർത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷം നമ്മളിങ്ങനെ ഉണ്ടാക്കിയ വെള്ളം നനച്ചിട്ടിരുന്ന ഈ ഗ്രോ ബാഗിൽ നമ്മളൊരു ഏതെങ്കിലും പച്ചക്കറി തൈ നടുന്നു. ഇത് സാധാരണ ചെടി വളരുന്നതിന്റെ കൂട്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ നല്ലതായിട്ട് തന്നെ വളരും. നിങ്ങൾക്ക് കായ്ഫലങ്ങൾ ഉണ്ടാകും, മണ്ണിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ ഇല്ലാതെ ഇരിക്കും. അത് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വെയിറ്റ് ഇല്ലാത്ത, വെയിറ്റ്ലെസ് ആയിട്ടുള്ള, ആർക്ക് വേണമെങ്കിലും ഒരു 500 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം 1 കിലോയ്ക്കകത്ത് മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. മറ്റേത് 5-6 കിലോ വെയിറ്റ് ഉള്ള ഒരു ഗ്രോബായാണെങ്കിൽ ഇത് 500 ഗ്രാമിനകത്തേ വെയിറ്റ് ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ജീവനി, നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.